അല്ലാമലൈക്കും വാഹമത്തു അല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം പതിനൊന്നാം ക്ലാസ് ഫ് പതിനഞ്ചാം പാഠം അദ്ദർസുൽ ഹാമീസു അഷറ അൽ അഷബാ തുസബക്കാർ ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും ശേഷം തദരീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നും കൂടി നോക്കാം ആദ്യമായി നമുക്ക് പാഠഭാഗം നോക്കാം പാഠഭാഗങ്ങൾ കേൾക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കേൾക്കുക എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അൽ അസബത്തു വൽ മാലി ഫറദ അൻ അൻ ഫുറൂലി ഔ മാ സാധിക്കുകയുള്ളു ഫുറൂലി നിശ്ചിത ഓഹരിക്ക് അവകാശികളായവർ ആരുമില്ലാതിരിക്കുകയോ അവരെ എടുത്ത് കഴിഞ്ഞ് ബാക്കിയുണ്ടാവുകയോ ചെയ്താൽ അവരെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുണ്ടാവുകയും ചെയ്താൽ അനന്തര സ്വത്ത് മുഴുവൻ കൈപ്പറ്റുന്നയാൾക്കാണ് അശ്വഭ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം നിശ്ചിത ഓഹരിക്ക് അവകാശികളായവർ ആരുമില്ലാതിരിക്കുകയോ അവരെടുത്ത് കഴിഞ്ഞ് ബാക്കിയുണ്ടാവുകയോ ചെയ്താൽ അനന്തര സ്വത്ത് മുഴുവൻ കൈപ്പറ്റുന്നയാൾക്ക് അസോബ എന്ന് പറയുന്നു ഇരജിത മാഹും ഫിൾ ഫുറുലി ഷെയ് ഉൻ സഖത്തത്തിൽ ആശബാത്തു നിശ്ചിത ഓഹരിക്കാർ എടുത്ത് ബാക്കിയായി ഒന്നുമില്ലെങ്കിൽ അസോഭക്കാർക്ക് ഒന്നും ലഭിക്കുകയില്ല വഹും അവർ ആരെല്ലാം അസോഭക്കാർ ഇവരാണ് ഇവിടെ പതിനാറ് പേരാണ് അസുഭക്കാരായിട്ട് പറയുന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ഇബിനുൻ മകനാണ് ഫബുനുഹു രണ്ടാമത്തേത് മകൻ്റെ മകൻ ഫ അബുൻ മൂന്നാമത്തേത് പിന്നീട് പിതാവ് നാല് ഫ അബൂഹു പിതാമഹൻ ഫ അഹുൽ വൈനി അഞ്ചാമത്തേത് ഫ അഹുൻ ലി അബവൈനി മാതാപിതാക്കളൊത്ത സഹോദരൻ ആറാമത്തേത് ഫലി അബിൻ പിതാവൊത്ത സഹോദരൻ ഏജ് ഫബനൂഹുമ ഏഴും എട്ടും ഒന്നിച്ചാണ് പറയുന്നത് ഫബനൂഹുമാ അവർ രണ്ടു പേരുടെയും മക്കൾ അതായത് മാതാപിതാക്കളൊത്ത സഹോദരപുത്രൻ പിതാവൊത്ത സഹോദരപുത്രൻ അലത്തർ തീപി ഇങ്ങനെയാണ് ക്രമം ഫ അമ്മുൽ അതിനുശേഷം അമ്മ ഫ അമ്മുൽ ലി അബവൈനി മാതാപിതാക്കളൊത്ത സഹോദരൻ ഫലി അബിൻ പിന്നീട് പിതാവൊത്ത പിതൃ സഹോദരൻ ഫബനുഹുമ പതിനൊന്നും പന്ത്രണ്ടും പതിനൊന്നാമത്തേത് മാതാപിതാക്കളൊത്ത പിതൃസഹോദര പുത്രൻ പന്ത്രണ്ട് പിതാവൊത്ത പിതൃ സഹോദര പുത്രൻ കദാലിക്ക ഇങ്ങനെയാണ് പോകുന്നത് സുമ്മ അമ്മുൽ അബി പിന്നീട് അമ്മുൽ അബ് അഥവാ പിതാവിൻ്റെ സഹോദരൻ പിതാവിൻ്റെ പിതൃ സഹോദരൻ സുമ്മ ബനൂഹു പിന്നീട് പിതാവിൻ്റെ പിതൃ സഹോദര പുത്രൻ സുമ്മ അമുൽ ജദ്ദി പിന്നെ വല്ലിപ്പയുടെ സഹോദരൻ ഫബനൂഹു പിന്നീട് വല്ലിപ്പയുടെ പിതൃസഹോദര പുത്രൻ ഇപ്രകാരമാണ് അസഭയുടെ ക്രമം ആ കഥ ഇങ്ങനെയാണ് അസഭയുടെ ക്രമമായിട്ട് പോകുന്നത് പതിനാറ് പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ പതിനാറ് പേരും ഒന്നുകൂടി നമുക്ക് നോക്കാം ഇബിനുൻ മകൻ ഇബിനുഹു മകൻ്റെ മകൻ അബുൻ പിതാവ് Abuhu Pidamahan Akhulli Abawaini Mada Pidakalotta Sahodaran Fali Abin Pidawatta Sahodaran Fabanuhuma Mada Pidakalotta Sahodara Putran Pidawatta Sahodara Putran Fa Ammun li Abawaini Mada Pidakalotta Pitra Sahodaran sahodaren. ഫലി അബിൻ പിതൃ സഹോദരൻ പിതൃസഹോദരൻ ഫ പിതൃ സഹോദരപുത്രൻ പിതൃസഹോദരപുത്രൻ പിതൃ സഹോദരപുത്രൻ സുമ അമ്മുൻ അമ്മുൽ അബി സുമ അമ്മുൽ അബി പിന്നെ പിതാവിൻ്റെ സഹോദരൻ സുമ ബനൂഹു പിന്നെ പിതാവിൻ്റെ പിതൃസഹോദര പുത്രൻ സുമ്മ അമുൽ ജദ്ദി പിന്നെ വല്ലിപ്പയുടെ പിത്രസഹോദരൻ ഫബനൂഹു പിന്നീട് വല്ലിപ്പയുടെ പിത്രസഹോദര പുത്രൻ ഇങ്ങനെയാണ് അസഭക്കാരുടെ ക്രമം വല വിജിതമ ആ ബനൂന വനാത്തുൻ ഫലിദ കരിമിസിലോ ഹള്ളിൽ ഒന്ന പുത്രന്മാരും പുത്രിമാരും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരന്മാരും സഹോദരിമാരുമുണ്ടെങ്കിൽ പുരുഷന് രണ്ട് സ്ത്രീകളുടെ വിഹിത സമാനമായതാണ് ലഭിക്കുക കറു ബിതാലിക്കാസിഹി ബിലുസൂമിമാല എൽസമുൽ ഉൽഹ മിനത്ത ഖിലീഫാസ് സ്ത്രീകൾക്കില്ലാത്ത പല ബാധ്യതകളും പുരുഷനുള്ളതുകൊണ്ടാണ് ഇവിടെ സ്ത്രീയുടെ കൊണ്ട് പുരുഷന് ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത് ഇനി പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നോക്കാം പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ് നുജീബു നമുക്ക് ഉത്തരം നൽകാം ചോദ്യം ഒന്ന് അൽ അസബ തൂ മൻ ആരാണ് അസബ ഉത്തരം അതായത് എന്താണ് അസബ ആരാണ് അസബ ഉത്തരം അൽ അൽബ തുമുദമി അൽ മാലി ഇത് ഫറദ അൻ അസുഹാബിൾ ഫുറൂദി ി നിശ്ചിത ഓഹരിക്ക് അവകാശികളായവർ ആരുമില്ലാതിരിക്കുകയോ അവരെടുത്തു കഴിഞ്ഞ് ബാക്കിയുണ്ടാവുകയോ ചെയ്താൽ അനന്തര സ്വത്ത് മുഴുവൻ കൈപ്പറ്റുന്നയാൾക്കാണ് അസബ എന്ന് പറയുന്നത് ചോദ്യം രണ്ട് തസ്പുത്തുൽ മത്ത തുസഭക്കാർക്ക് ഒന്നും ലഭിക്കില്ല എപ്പോൾ ഉത്തരം إن لم يبقى عن أصحاب الفروض شيء سقطت العصبات نشجد أوهري كار يدت باقي آي أنو من لنجل عصب كارك أنو لبك غيلا للذكر مثل حل الأنثيين متى بورشن ستري يدران ديرت لبكم يبور اترام ولا يجتمع بنونا പുത്രമാരും പുത്രിമാരുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടെങ്കിൽ പുരുഷന് രണ്ട് സ്ത്രീകളുടെ വിഹിത സമാനമായത് ലഭിക്കും ചോദ്യം നാല് എന്തുകൊണ്ടാണ് പുരുഷന് ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടത് ഉത്തരം يلزم الأنثى من ലഹ്തിലു സ്ത്രീകൾക്കില്ലാത്ത പല ബാധ്യതകളും പുരുഷനുള്ളതുകൊണ്ടാണ് പുരുഷന് ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ചോദ്യം അഞ്ച് അൽബാത്ത ആരാണ് ആസബക്കാർ അസബക്കാർ ആരെല്ലാം ഉത്തരം അൽബാത്ത لأبوين فلأب فبنوهما على الترتيب فعم لأبوين فلأب فبنوهما كذلك ثم عم الأب ثم بنوه ثم عم الجد فبنوه هكذا عصب كاري فران مغن مغن دا مغن بداو بدا مهن ماذا بدا قلت سهودرن بداو وطت ಮಾತಾಪಿತಾಕೊತ್ತ ಸಹೋದರಪುತ್ರನ್ ಪಿದಾವೊತ್ತ ಸಹೋದರಪುತ್ರನ್ ಮಾತಾಪಿ ಕಳತ್ತ ಪಿತೃ ಸಹೋದರನ್ ಪಿತಾವತ್ತ ಪಿತ್ರಸಹೋದರನ್ ಮಾತಾಪಿ ಕಳತ ಪಿತೃ ಸಹೋದರ ಪುತ್ರನ್ ಪಿತಾವತ್ತ ಪಿತೃ ಸಹೋದರ ಪುತ್ರನ್ ಪಿತಾ ಪಿತೃಸಹೋದರನ್ ಮಾ ಪಿತಾವಿ ಪಿತೃಸಹೋದರ ಪುತ್ರನ್ ವಲ್ಯಿಪ್ಪೋದರನ್ ವಲ್ಯಪ್ಪ ಸಹೋದರ പുത്രൻ ഇപ്രകാരമാണ് അസബക്കാരുടെ ക്രമം പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠനപ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ അനി അലഹദുൽ റബിൾ ആലമീൻ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു